നമസ്കാരം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി. മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയത് അന്വേഷിക്കണമെന്ന് കോടതി. എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി വസ്തുത അന്വേഷണം നടത്തണം. ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും നിർദ്ദേശം. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയിൽ സുഹൃത്ത് റുവൈസ് അറസ്റ്റിൽ. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന നിരോധന കുറ്റങ്ങൾ ചുമത്തി. റുവൈസിനെ സസ്പെൻഡ് ചെയ്തെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ ബിരുദം റദ്ദാക്കുമെന്ന് ആരോഗ്യ സർവകലാശാല വിസി. സ്ത്രീധര മരണം ഗൗരവമായി കാണേണ്ട വിഷയമെന്ന് മുഖ്യമന്ത്രി. ഇത് ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ഒരു ഡോക്ടറാണ്, മറ്റതും ഡോക്ടറാണ്, നല്ല രീതിയിൽ ജീവിച്ചു പോകേണ്ടവരാണ്. സർക്കാർ അത് ഗൗരവമായിട്ട് എടുത്തു തന്നെ നടപടികൾ സ്വീകരിക്കും. സ്ത്രീധനത്തിനായി റുവായി സമ്മർദ്ദം ചെലുത്തിയെന്ന് ഷഹ്നയുടെ സഹോദരൻ. ഒരു ആശ്വാസം ഒന്നും കൊടുത്താൽ തീർത്ത് പോയതെങ്കിലും വരുന്നു. പക്ഷെ അവ പെട്ടെന്ന് കൈവിട്ട് എനിക്ക് പണമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞു. അത് അവർക്ക് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തു. ജിയോ ബേബിക്കെതിരെ ഫാറൂഖ് കോളേജിൽ പ്രതിഷേധം. സംവിധായകന്റെ ആശയങ്ങളോട് വിയോജിപ്പെന്ന് MSF. കോളേജിനെതിരെ നിയമ നടപടിക്ക് ജിയോ ബേബി. SFIയുടെ പ്രതിഷേധ സദസ് വൈകിട്ട്. മിശ്രവിവാഹ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. SFIയും DYFIയും മിശ്രവിവാഹ ബ്യൂറോ നടത്തുന്നവരല്ല. ഇഷ്ടപ്പെട്ടവർ വിവാഹം കഴിക്കുമെന്നും പിണറായി. ശ്രീധരൻ തന്നാലേ തന്നെ വിവാഹം കഴിക്കുന്നു എന്ന് താൻ പോടോ എന്ന് പറയാനുള്ള ഒരു കരുത്തിലേക്ക് കുട്ടികൾ മാറേണ്ടി വരും. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിക്ക് തിരിച്ചടി. സമൻസ് അയക്കാൻ അനുമതി നൽകിയ ഇടക്കാല ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിലനിൽക്കില്ലെന്ന് കോടതി. ഉത്തരവ് തോമസ് ഐസക് നൽകിയ അപ്പീലിൽ. തിരുവല്ലയിൽ നവജാത ശിശുവിനെ കൊന്ന കേസിൽ അമ്മ അറസ്റ്റിൽ. മല്ലപ്പള്ളി സ്വദേശിനി നീതുവാണ് അറസ്റ്റിലായത്. നീതുവിന്റെ ആൺസുഹൃത്തിന്റെ പങ്ക് അന്വേഷിക്കുന്നു. കശ്മീരിൽ മരിച്ചവരുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. സോജില ചുരത്തിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞു മരിച്ചത് 4 പേർ. പരിക്കേറ്റവർ ശ്രീനഗറിൽ ചികിത്സയിൽ. ഒരാളുടെ നില ഗുരുതരം. അമേരിക്കയിലെ ലാസ് വേഗസിൽ വെടിവയ്പ്. അക്രമിയടക്കം 4 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം നൊവാദ സർവകലാശാല ക്യാമ്പസിൽ. വിശദമായി നോക്കാം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നുവെന്ന ആരോപണത്തിൽ അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. പോലീസ് ഉൾപ്പെടെ ഏത് ഏജൻസിയെ കൊണ്ടും അന്വേഷിപ്പിക്കാമെന്ന് കോടതി പറഞ്ഞു. അതേസമയം നിലവിലെ കേസ് വിചാരണയെ അന്വേഷണം ബാധിക്കുമെന്ന നടൻ ദിലീപിന്റെ വാദം കോടതി അംഗീകരിച്ചു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, വിശദാംശങ്ങൾ. ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ്, അതിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന ആരോപണവുമായിട്ടാണ് കോടതിയെ അതിജീവിതം സമീപിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ 2018 ലും 2021 ലും തന്നെ ഇത് ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. 2 തവണ ഇത് മാറുകയുണ്ടായി. ഇത് തന്റെ ഒരു മൗലിക അവകാശത്തിന്റെ ഒരു ലംഘനമാണ്. കോടതിയുടെ പക്കലിരിക്കുന്ന ദൃശ്യങ്ങൾ, ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം അധികൃതർക്കുണ്ട്, അധികാരികൾക്കുണ്ട്. ഇക്കാര്യങ്ങളിൽ തനിക്ക് അപകീർത്തിപരമായ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇത് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇതിൽ ഇക്കാര്യങ്ങൾ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതി ഇക്കാര്യത്തിലേക്ക് തീരുമാനം വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വ്യക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണം വേണം. വസ്തുത അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടത്. ഇതിൽ ഒരു മാസം കൊണ്ട് ഇതിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ എന്ത് വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ നൽകുകയും വേണം. അതോടൊപ്പം തന്നെ നിലവിൽ നടി ആക്രമിച്ച കേസിന്റെ വിചാരണ, അത് ഒരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ആ കേസിലെ വിചാരണ നടപടികൾ ഇത് ബാധിക്കാതെ തന്നെ മുന്നോട്ട് പോകണം. ഇത് നടൻ ദിലീപ് ഇത്തരം ഒരു വാദമുഖം ഇതിന്റെ വിചാരണ ഘട്ടങ്ങളിലെല്ലാം തന്നെ എല്ലാം ഉന്നയിച്ചിരുന്ന ഒരു വാദമുഖമാണ്. നടി ഇപ്പോൾ ശ്രമിക്കുന്നത് വിചാരണ നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമമാണ് അതിജീവിത ശ്രമിക്കുന്നത് എന്നായിരുന്നു അതിൽ ഉന്നയിച്ചിരുന്നൊരു വാദം.
അപരാധമെന്ന് പറയുന്നത് അതുകൂടി കോടതി പരിഗണിച്ചിരിക്കുന്നു. നിലവിലെ അന്വേഷണത്തെ അത് ബാധിക്കരുത്, വിചാരണയെ അന്വേഷണം ബാധിക്കരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇക്കാര്യത്തിൽ ഇത്തരം ദൃശ്യങ്ങൾ കോടതിയുടെ പക്കൽ എല്ലാം തന്നെ സൂക്ഷിക്കുമ്പോൾ കൃത്യമായ അടക്കം മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊരു നിർദ്ദേശം ഈ അന്വേഷണത്തിന് ഒടുവിൽ അത് സമർപ്പിക്കാവുന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. ഹാഷ് വാല്യു മാറിയ സംഭവം വലിയ രീതിയിൽ തന്നെയാണ് ഇതിൽ വാർത്തയാകുന്നതും അതോടൊപ്പം തന്നെ ഈ പരാതിയുമായി അടക്കം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് കോടതിയെ അതിജീവിത സമീപിക്കുകയും ചെയ്യുന്നത്. ഇതിൽ ദൃശ്യങ്ങൾ കണ്ടത് ആരാണെന്ന് അന്വേഷിക്കണം എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയുന്നത്, ഈ ഉത്തരവിൽ പറയുന്നത്. ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഇത് സംബന്ധിച്ച് നിലവിൽ നിൽക്കുന്ന ചോദ്യങ്ങൾക്ക് അവസാനമുണ്ടാകണം. ഇതിൽ ദൃശ്യങ്ങൾ കണ്ടത് ആരാണെന്നും ഇതിൽ പരിശോധിച്ചത് ആരാണ് എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ഈ വസ്തുത അന്വേഷിക്കണമെന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആര്യ, ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടർ എ ജെ ഷഹ്ന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഡോക്ടർ റുവായ്സ് അറസ്റ്റിൽ. കരുനാഗപ്പള്ളിയിൽ നിന്നാണ് റുവായ്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. റുവായ്സിനെതിരെ ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി. ഈ പ്രതിയുടെ അറസ്റ്റ്, പ്രതിയായ ഡോക്ടറുടെ അറസ്റ്റ് അല്പസമയത്തിന് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ബാക്കി അതായത് സ്ത്രീധന പീഡന നിരോധന നിയമവും ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നമ്മളിപ്പോൾ ഈ കേസിലേക്ക് അന്വേഷിച്ചു വരുന്നത്. അതിലേക്കാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. റിമാൻഡ് ചെയ്യാൻ നേരത്ത് ഞാൻ കുറച്ചുകൂടെ പറയാം. റുവൈസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു. സ്ത്രീധനം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തിരുവനന്തപുരത്ത് യുവ ഡോക്ടർ മരണപ്പെട്ടത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പോലീസിന്റെ ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങളുടെയും ഭാഗമായി തന്നെ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ചോദിക്കുന്നതും തെറ്റാണല്ലോ. നിയമം മൂലം നിരോധിക്കപ്പെട്ടിരിക്കുന്നതാണ് സ്ത്രീധനം. അതും ഇത്ര ഉന്നത വിദ്യാഭ്യാസം ഉള്ളവർക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു അനാചാരം നിലനിൽക്കുന്നു എന്നുള്ളത് എത്ര അനഭലഷണീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ ഗൌരവമായി തന്നെ അത് കാണുന്നുണ്ട്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മാതൃകാപരമായി സമൂഹത്തിൽ ഇടപെടേണ്ടവർ, അതും രണ്ടുപേരും ഉന്നത വിദ്യാഭ്യാസം നേടിയവർ, അപ്പോൾ ആ രീതിയിൽ സമൂഹത്തിന് മാതൃകയായി നിൽക്കേണ്ടവർക്കിടയിൽ ആ രീതിയിലുള്ള തെറ്റായിട്ടുള്ള പ്രവണതകൾ അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സംഭവത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ വളരെ കൃത്യമായി തന്നെ സ്വീകരിക്കും. അത് ഗൗരവതരമായി തന്നെ കാണുന്നുമുണ്ട്. സ്ത്രീധന മരണം ഗൌരവമായി കാണേണ്ട വിഷയമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. സ്ത്രീധനത്തിനായി സമ്മർദ്ദം ചെലുത്തിയത് റുവൈസ് എന്ന് ഡോക്ടർ ഷഹനയുടെ സഹോദരൻ ജാസിം നാസ് പറഞ്ഞു. സ്ത്രീധനം കൂടുതൽ ചോദിച്ചത് അച്ഛനാണെന്നും പിതാവിനെ ധിക്കരിക്കാനാവില്ലെന്നും റുവൈസ് പറഞ്ഞെന്ന് ജാസിം വെളിപ്പെടുത്തി. നമുക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാം ഇങ്ങോട്ട് വന്നു. പിന്നെ അത് മാറി ഇപ്പൊ അവർക്ക് അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റില്ല. അവർ ഇങ്ങോട്ട് അവർക്ക് ഒരുപാട് പുസ്തകത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളും ഒട്ടും കുറയ്ക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ഇനി അതൊന്നും എടുത്ത് ഒരുവണ പറഞ്ഞതാണ് ഞാനത്. കൊടുക്കാൻ മാക്സിമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നേക്കാളും കൂടുതൽ പുള്ളിക്കാരൻ ഡയറക്റ്റ് വാപ്പ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് അനിയത്തെ വിളിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പാപ്പാട അവൻ അവസാനം കൈവിട്ടത്. അവ വിട്ടില്ല. ഒരു ഒരു ഫ്രണ്ട്ലി മൈൻഡിലെങ്കിലും പോയിരുന്നെങ്കിൽ, ഒരു ആശ്വാസമെങ്കിലും കൊടുത്ത് അനിയത്തെ എടുത്ത് പോയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ല. പക്ഷെ അവ പെട്ടെന്ന് കൈവിട്ട് എനിക്ക് പണമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞു. അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തു. പണമാണ് ഇമ്പോർട്ടൻ്റ് എനിക്ക്, പാപ്പാക്കും താല്പര്യമില്ല, ഇത് തന്നെയാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ അവൾ മാനസികമായിട്ട് നല്ല ഇതായത്. പറഞ്ഞു വേറെ ഒരുപാട് ആലോചന നമുക്ക് ചെയ്ത് കൊടുക്കാം, വേറെ എല്ലാം പറയും. പക്ഷേ ഇവർക്ക് ഇവർ ഇഷ്ടമായിപ്പോയി. ഇഷ്ടമായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കയ്യിൽ നിൽക്കുന്നതല്ലല്ലോ.
കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ റുവൈസിന്റെ ബിരുദം റദ്ദാക്കുമെന്ന് വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വ്യക്തമാക്കി. അതേസമയം രണ്ട് പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ അവരുടെ സ്ത്രീധന മോഹം മൂലം എന്റെ ജീവിതം അവസാനിക്കുകയാണെന്ന് ഷഹ്ന പരാമർശിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഡാൻ കുര്യൻ ചേരുന്നു നമുക്കൊപ്പം. ഡാൻ, എന്തായാലും റുവൈസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ള നടപടികൾ എങ്ങനെയാകും? അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ രഹനയുടെ പരാമർശം കൃത്യമായി തന്നെയുണ്ട്. ഈ സ്ത്രീധന പീഡനം അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിലുള്ള വിഷയമാണ് തന്നെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഈ ഒരു ആത്മഹത്യാക്കുറിപ്പ് ഈ കേസിൽ വളരെ നിർണായകമായ തെളിവായി റുവൈസിനെതിരെ വരില്ലേ? അരിയ, അതിന് തന്നെയാണ് സാധ്യത. കാരണം ഇന്നലെ ആത്മഹത്യാക്കുറിപ്പിൽ എന്തൊക്കെ പരാമർശങ്ങളാണ് ഉള്ളത് എന്നതിനെ സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. പക്ഷേ ഇന്നാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അവരുടെ സ്ത്രീധന മോഹമാണ് എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ കാരണമെന്ന പരാമർശം കൃത്യമായി ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ട് എന്ന വിവരം നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ആ കുറിപ്പിൽ ഉള്ളത് തീർച്ചയായും റോഹിസിന്റെ വാദങ്ങളെ പ്രതിരോധത്തിലാക്കുന്നതായി മാറും. അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്ന് റോയിസിനെ പുറത്തേക്കിറക്കും. അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. മൂന്നരയ്ക്ക് മുമ്പ് കോടതിയിൽ ഹാജരാക്കാനുള്ള പദ്ധതിയാണ് അവർക്കെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാനും മിനിറ്റുകൾക്കകം റോയിസുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ സ്റ്റേഷന് പുറത്തേക്ക് വരും. ഇവിടെ നിന്ന് ഈ ഒരു പക്ഷേ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ വീണ്ടും മാധ്യമങ്ങളെ കണ്ടേക്കാം. അതല്ല എങ്കിൽ വഞ്ചിയൂർ കോടതിയിൽ പ്രതിയുമായി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഈ റോഹിത്തിന്റെ പിതാവ് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെടുകയും അത് നൽകാൻ ഡോക്ടർ ഷഹനയുടെ കുടുംബത്തിന് കഴിയാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്ന വിവരമാണ് ഈ കുടുംബാംഗങ്ങൾ മൊഴിയായി നൽകിയിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സ്ത്രീധന പീഡന നിരോധന നിയമത്തിന് പുറമെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റവും ഡോക്ടർ ഷുഹമിന് നേരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും റുഹൈസുമായി ബന്ധപ്പെട്ട സംഘടനാ തലത്തിൽ ഉള്ള ഭാരവാഹിത്വത്തിൽ നിന്നൊക്കെ റുഹൈസിനെ മാറ്റുന്ന തരത്തിലേക്ക് സംഘടനാ നേതൃത്വം കടന്നത് റുഹൈസിനെതിരായ നടപടി കടുക്കുമെന്ന വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഈ റുഹൈസിനെ ഇവിടെ എത്തിച്ചതറിഞ്ഞ് നാട്ടുകാരടക്കം റോഹിത്തിനെ കാണുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിസരത്ത് ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അറിയാൻ നിലവിൽ. ഡാൻ, ഒരു കാര്യം കൂടി, അതായത് ഈ റുവൈസിന്റെ പിതാവാണ് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടതും അതിനുവേണ്ടി റുവൈസിനെ കൂടി നിർബന്ധിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലൊക്കെ ഷഹ്നയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടല്ലോ. ഈ റുവൈസിന്റെ പിതാവിനെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കാനുള്ള സാഹചര്യം ഉണ്ടോ? ആര്യ, ഈ കേസ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കേസുമായി അന്വേഷണ സംഘത്തിന് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി റോയിസിന്റെ പിതാവിനെ കൂടി പ്രതി ചേർക്കേണ്ടത് അനിവാര്യതയായി വരും. പക്ഷേ അത്തരത്തിൽ പ്രതി ചേർക്കുന്നതിന് മുമ്പ് അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും പോലീസ് നടത്തുക. അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും റോയിസിന്റെ പിതാവിനെ കൂടി പ്രതി ചേർക്കുക എന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഈ കത്തിൽ ഈ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ, അതോടൊപ്പം തന്നെ കുടുംബങ്ങളുടെ ഭാഗത്ത് നിന്ന് പോലീസിൽ ലഭിച്ചിരിക്കുന്ന മൊഴി, ഇത് രണ്ടിലും റോഹിസിന്റെ പിതാവ് വിസമ്മതിച്ചതിനെ തുടർന്നാണ് റോഹിസ് വിവാഹത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്ന സൂചനകളാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ വഴിയിലേക്ക് അന്വേഷണം നീളുന്നത്. അങ്ങനെയാണെങ്കിൽ കുടുംബാംഗങ്ങളെ കൂടി വിശദമായി ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അത് ഈ അറസ്റ്റ് രേഖപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മെഡിക്കൽ കോളേജ് പോലീസ് അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുക എന്നാണ് സൂചന. ശരി ഡാൻ, ഐശ്വര്യ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഐശ്വര്യ, എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് റുവൈസിനെ ഇപ്പോൾ. അതോടൊപ്പം തന്നെ ഈ കേസ് തെളിയുകയാണെന്നുണ്ടെങ്കിൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ ബിരുദം റദ്ദാക്കുമെന്ന് വി സി അറിയിച്ചിട്ടുമുണ്ട് അല്ലേ? തീർച്ചയായും ആര്യ, കർശനമായ നടപടി റുവൈസിനെതിരെ ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ആ അന്വേഷണത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ റുവൈസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പുറത്തിറക്കിയിരിക്കുന്നത്. ഒപ്പം ആരോഗ്യ സർവകലാശാല വി സി മോഹനൻ കുന്നുമ്മൽ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്തരം ഒരു സാഹചര്യം അല്ലെങ്കിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോഗ്യ
സർവകലാശാലയ്ക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട് അതിൽ ഉറച്ചു തന്നെ സർവകലാശാല മുന്നോട്ട് പോകും കുറ്റക്കാരൻ എന്ന് തെളിയുകയാണെങ്കിൽ റുവൈസിന്റെ ബിരുദം റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് നേരത്തെ വിസ്മയ കേസിലൊക്കെ മാതൃകാപരമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇതിലും കർശനമായ നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് മുഖ്യമന്ത്രിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ആരോഗ്യമന്ത്രിയും അക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിലവിൽ റുവൈസിനെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് കുടുംബവും ഷെഹനയുടെ കുടുംബവും കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അന്വേഷണം പുരോഗമിക്കട്ടെ അതിനുശേഷം കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ആരോഗ്യ സർവകലാശാല വ്യക്തമാക്കുന്നത് ശരി ഐശ്വര്യ ഐശ്വര്യ ആനലും ഡാൻ കുര്യനുമാണ് വിശദാംശങ്ങൾ നൽകിയത് വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയം അടുത്തുനിന്ന് കണ്ടവർ ആഴത്തിൽ മനസ്സിലാക്കിയവർ കണക്കുകളും ഡാറ്റകളും നിരത്തി സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു സ്ത്രീ വോട്ടർമാര് അവർ കുറെ കൂടി പൊളിറ്റിക്കലി ഇൻഡിപെൻഡന്റ് ആയി വരുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോ കാണാൻ കഴിയും അപ്പൊ അവരുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം ഈ ഗ്യാസും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കയ്യിലുണ്ടായിരുന്ന ആന്ധ്രാപ്രദേശും കയ്യിലുണ്ടായിരുന്ന തെലങ്കാനയും രണ്ടും ഒരുപോലെ കൊണ്ട് കളയുന്ന ഒരു അവസ്ഥയിലേക്കാണ് അന്ന് എത്തിയത് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബി ജെ പിയുടെ ഒരു ഫൈറ്റ് ചരിത്രം തിരുത്തിയാൽ നിങ്ങൾക്ക് ചരിത്രത്തെ മാറ്റാനാകുമോ എന്നൊക്കെ ചോദിച്ചാൽ ചരിത്രത്തെ മാറ്റാനാവില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ജയമാക്കി മാറ്റാനും തെരഞ്ഞെടുപ്പിന്റെ വോട്ടിനെ തീരുമാനിക്കാനും ഒക്കെ കഴിയും എന്നുള്ളതാണ് ദ കംപ്ലീറ്റ് പൊളിറ്റിക്കൽ അനലിറ്റിക്കൽ ഷോ ദ ഇലക്ഷൻ ചാനൽ 50-ാം എപ്പിസോഡിലേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9-നും ചൊവ്വ മുതൽ ശനി വരെ രാവിലെ 8-മണിക്ക് പുൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ വാർത്തകളിലേക്ക് സംവിധായകൻ ജിയോ ബേബിക്കെതിരെ കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ വിദ്യാർത്ഥി പ്രതിഷേധം എം എസ് എം പ്രവർത്തകരാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ജിയോ ബേബിയുടെ ആശയങ്ങൾ സിനിമകളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ജിയോ ബേബിയെ ക്യാമ്പസിൽ കേൾക്കേണ്ടതില്ലെന്നും എം എസ് എം കുറ്റപ്പെടുത്തുന്നു ജിയോ ബേബിക്ക് വേദി ഒരുക്കി എസ് എഫ് ഐ മടപ്പള്ളി കോളേജ് യൂണിയൻ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ജിയോ ബേബി പങ്കെടുക്കും ഇവിടെ എസ് എഫ് ഐ ആണ് കോളേജ് യൂണിയൻ ഭരിക്കുന്നത് നാളെ നടക്കുന്ന മാച്ചിനാരി ഫെസ്റ്റിലാണ് ജിയോ ബേബി പങ്കെടുക്കുന്നത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും മിശ്ര വിവാഹ ബ്യൂറോ നടത്തുന്നവരല്ലെന്ന് മുഖ്യമന്ത്രി എല്ലാ കാലത്തും പരാതികൾ ഉണ്ടായിട്ടുണ്ട് സമസ്തയുടെ വിമർശനം സംബന്ധിച്ച ചോദ്യത്തിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി ഇഷ്ടപ്പെട്ടവർ വിവാഹം കഴിക്കുമെന്നും പിണറായി പറഞ്ഞു ഈ പറയുന്ന പരാതി എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട് ഈ സാധാരണ നിലക്ക് ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഇഷ്ടപ്പെട്ട് വിവാഹം നടക്കുമ്പോൾ ആ വിവാഹത്തിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ചെറുപ്പക്കാരന്റെ പിന്നെ കുടുംബം അല്ലെങ്കിൽ ചെറുപ്പക്കാരിയുടെ കുടുംബം അല്ലെങ്കിൽ രണ്ട് കുടുംബവും എല്ലാം എതിർത്തു നിന്ന് വരും അത് പണ്ട് പണ്ടേയുള്ള കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് വിവാഹങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ടോ ഇപ്പം ധാരാളം വിവാഹങ്ങൾ ആ തരത്ത് നടക്കുകയല്ലേ ഒരു പൊതുസമൂഹത്തിൽ അതൊന്നും തടയാൻ ഇന്ന് ആർക്കും കഴിയില്ല ഒരു കൂട്ടർക്കും കഴിയുന്നില്ല ഇത് പറഞ്ഞ ഏതെങ്കിലും ഒരു സംഘടന വിവാഹതെല്ലാളും ബ്യൂറോയായിട്ട് പ്രവർത്തിക്കുകയല്ല ഈ മിശ്ര വിവാഹ ബ്യൂറോ തുറക്കുകയല്ല എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും അത് നമ്മുടെ നാടിൻ്റെ ചെറുപ്പത്തിൻ്റെ ഭാഗമായി നാടിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യമാണ് ഒരു ചെറുപ്പക്കാരൻ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരി ചെറുപ്പക്കാരിക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ അവർ തമ്മിൽ വിവാഹം ചെയ്യും അതൊന്നും നമ്മുടെ ലോകത്ത് ആർക്കും തടയാൻ കഴിയില്ല ഞങ്ങൾ തടഞ്ഞു കളിയുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും സാധിക്കുന്ന കാര്യമല്ല എന്ന് അവരെല്ലാം മനസ്സിലാക്കുന്നത് നല്ലതാണ് അതിന് മറ്റു മാനവും നമ്മൾ നൽകേണ്ടതായിട്ടില്ല ഇത് പൊതുവായിട്ട് വരുന്നൊരു മാറ്റമാണ് തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റു രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു രേവന്ത് റെഡ്ഡിക്കൊപ്പം ഉപമുഖ്യമന്ത്രി മല്ലുഭട്ടി വിക്രമാർക്കയും 11 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു ഗദ്ദം പ്രസാദ് കുമാറിനെ നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെതിരായ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ മന്ത്രിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ ലഭിച്ച പരാതിയാണ് അന്വേഷിക്കാൻ ഉത്തരവിട്ടത് അന്വേഷണം കോഴിക്കോട് റൂറൽ എസ് പിയെ ഏൽപ്പിച്ചതായി പരാതിക്കാരന് മറുപടി ലഭിച്ചു 2015 മുതൽ വടകര മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നടന്നുവന്ന കേസിൽ 2 വർഷം ജയിൽ ശിക്ഷയും 63 ലക്ഷം രൂപ പിഴയും
നൽകാൻ കോടതി വിധിച്ചിരുന്നു. അഹമ്മദ് ദേവർകോവിൽ നൽകിയ അപ്പീൽ പരിഗണിച്ച് ജയിൽ ശിക്ഷ ഒഴിവാക്കുകയും 63 ലക്ഷം രൂപ പരാതിക്കാരനായ യൂസഫിന് നൽകാനും കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ പണം നൽകാതെ നാളുകളായി തന്നെ വഞ്ചിക്കുകയാണെന്നും ഇക്കാര്യം ചോദിക്കുമ്പോൾ മന്ത്രി തന്നെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുകയാണെന്നും യൂസഫ് പരാതിയിൽ പറഞ്ഞിരുന്നു. നവകേരള സദസ് പരിപാടിക്ക് ശേഷം ഡിസംബറിൽ സ്ഥാനം ഒഴിയാനിരിക്കെയാണ് മന്ത്രിക്കെതിരെ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. നവകേരള സദസ് എറണാകുളം ജില്ലയിലേക്ക് കടന്നു. അങ്കമാലി മണ്ഡലത്തിലാണ് ആദ്യ പരിപാടി. ആലുവയിലെയും പറവൂരിലെയും യോഗങ്ങളും ഇന്ന് നടക്കും. അങ്കമാലിയിൽ നടന്ന പ്രഭാത യോഗത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ക്ഷണിക്കപ്പെട്ടവർ പങ്കെടുത്തു. രണ്ടാം ദിനമായ നാളെ വൈപ്പിൻ, കൊച്ചി, കളമശ്ശേരി, എറണാകുളം നിയോജക മണ്ഡലങ്ങളിലാണ് സദസ് നടക്കുക. തൃക്കാക്കര, തൃപ്പൂണിത്തുറ, പിറവം, കുന്നത്തുനാട് എന്നിവിടങ്ങളിൽ മൂന്നാം ദിവസം നവകേരള സദസ്സിന് വേദിയൊരുക്കും. 14 നിയോജക മണ്ഡലങ്ങളുള്ള ജില്ലയിൽ 4 ദിവസം കൊണ്ട് പര്യടനം പൂർത്തിയാക്കും. പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോതമംഗലം എന്നിവിടങ്ങളിൽ സമാപന ദിവസമാണ് നവകേരള സദസ് നടക്കുന്നത്. നവകേരള സദസ് നടക്കുന്ന ഇന്നും നാളെയും അതത് മണ്ഡലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടി. കേസിൽ സമൻസ് അയക്കാൻ ഇഡിക്ക് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. പുതുക്കിയ ഉത്തരവ് മതിയായ കാരണങ്ങളില്ലാതെയാണെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിലനിൽക്കില്ലെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. മുൻ ധനമന്ത്രി തോമസ് ഐസക് നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഉത്തരവ്. ഗവർണർ മാധ്യമങ്ങളിലൂടെയല്ല തന്നെ ക്ഷണിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി. ആരിഫ് മുഹമ്മദ് ഖാൻ RSS ആകുന്നതിൽ തനിക്ക് പ്രശ്നമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തന്നോട് പറയാനുള്ളത് മുഖ്യമന്ത്രി നേരിട്ട് പറയണമെന്ന ഗവർണറുടെ പരാമർശത്തിനാണ് മറുപടി. അതിന് അദ്ദേഹം മാധ്യമങ്ങളോടല്ലോ പറയുന്നത്, എന്നോടല്ലേ. ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാർ വിശ്വാസിയാകുന്നതിന് എനിക്ക് തടസ്സമില്ല. പക്ഷേ ഗവർണർ ഗവർണറായിട്ട് പ്രവർത്തിക്കണം, അതാണ് പ്രശ്നം. ഗവർണർ ഗവർണറുടെ ഉത്തരവാദിത്തമല്ല ഇപ്പം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ബഫർ സോൺ വിഷയത്തിൽ ജനവാസ മേഖലയെ ഒഴിവാക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചെന്ന് മുഖ്യമന്ത്രി. ജനവാസ മേഖല പൂർണ്ണമായും ഒഴിവാക്കപ്പെടും. ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് സർക്കാരിന് പാലിക്കാൻ കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനവാസ മേഖലകൾ ബഫർ സോൺ പരിധിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണം, ഇതായിരുന്നു സംസ്ഥാന സർക്കാർ ഉന്നയിച്ച ആവശ്യം. അത് ആ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി അനുവദിച്ചു എന്ന സുപ്രധാന വാർത്തയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കേൾക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ബഫർ സോൺ പ്രദേശങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനങ്ങൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നേരത്തെ സമർപ്പിച്ച കരട് വിജ്ഞാപനങ്ങൾ, അന്തിമ വിജ്ഞാപനങ്ങൾ, അതിൽ 1 കിലോമീറ്റർ പരിധി വേണമെന്ന വിധി ബാധകമല്ല എന്ന് സുപ്രീംകോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുനഃപരിശോധനാ ഹർജി അനുവദിച്ചതുകൊണ്ട് കാലാവധി കഴിഞ്ഞതും പുതുക്കിയ കരട് വിജ്ഞാപനങ്ങൾ സമർപ്പിക്കുന്നതിനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ആവശ്യപ്പെട്ടതുമായ പ്രദേശങ്ങളെ സംബന്ധിച്ച കരട് വിജ്ഞാപനം തയ്യാറാക്കാവുന്നതാണ്. പത്തനംതിട്ട തിരുവല്ലയിലെ നവജാത ശിശുവിന്റെ മരണം കൊലപാതകം. അവിവാഹിതയായ അമ്മ മല്ലപ്പള്ളി സ്വദേശി നീതു പിടിയിലായി. കുഞ്ഞിന്റെ മുഖത്തേക്ക് തുടർച്ചയായി വെള്ളമൊഴിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കാമുകനായ തൃശൂർ സ്വദേശിയുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നീതു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഹോസ്റ്റൽ മുറിയിലെ ക്ലോസറ്റിലാണ് ഇവർ പ്രസവിച്ചത്. അമേരിക്കയിലെ ലാസ് വേഗാസിൽ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. യൂണിവേഴ്സിറ്റി ഓഫ് നെവാഡ ലാസ് വേഗാസ് ക്യാമ്പസിലാണ് വെടിവെപ്പുണ്ടായത്. അമേരിക്കൻ സമയം രാവിലെ 11:45 വെടിവെപ്പ് നടന്നത്. ആയുധധാരിയായ അക്രമി ക്യാമ്പസിലെത്തി വെടിവെക്കുകയായിരുന്നു. അക്രമിയും കൊല്ലപ്പെട്ടു. അക്രമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. 67-കാരനായ പ്രൊഫസറാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. വെടിവെപ്പിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. വെടിവെപ്പുണ്ടായപ്പോൾ ഉടൻ കുട്ടികൾ ക്ലാസ്സിലേക്ക് ഓടിക്കയറുകയായിരുന്നു. വെടിവെപ്പിനെ തുടർന്ന് സർവകലാശാലയിൽ ക്ലാസുകൾ റദ്ദാക്കി. ഇനി നോക്കാം മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ.
കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളെ 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. കൊട്ടാരക്കര കോടതിയാണ് പത്മകുമാർ ഭാര്യ അനിത, മകൾ അനുപമ എന്നിവരെ കസ്റ്റഡിയിൽ വിട്ടത്. കടബാധ്യത തീർക്കാനായി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന മൊഴിയാണ് പ്രതികൾ പോലീസിന് നൽകിയിട്ടുള്ളത്. തൃശൂർ വനിതാ പോളിടെക്നിക്കിലെ ജീവനക്കാരെ KSU നേതാവ് അസഭ്യം പറഞ്ഞു. നെടുപുഴ പോളിടെക്നിക്കിലെ ജീവനക്കാരെയാണ് KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അസഭ്യം പറയുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്തത്. യൂണിയൻ തെരഞ്ഞെടുപ്പ് സ്ക്രൂട്ടണിയിൽ SFI സ്ഥാനാർത്ഥികളെ സഹായിച്ചെന്നാരോപിച്ചായിരുന്നു പരാക്രമം. പോപ്പുലർ ഫ്രണ്ട് കാസർഗോഡ് മുൻ ജില്ലാ പ്രസിഡന്റ് CT സുലൈമാന്റെ സഹോദരങ്ങളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. കേന്ദ്ര സേനാംഗങ്ങൾക്കൊപ്പമാണ് ED ഉദ്യോഗസ്ഥർ എത്തിയത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ CT സുലൈമാനെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ബംഗളൂരു പ്ലീനറിയിൽ യഥാർത്ഥ ജനതാദളുണ്ടാവുമെന്ന് ദേശീയ വൈസ് പ്രസിഡന്റ് CK നാണു. ആര് പോയാലും പാർട്ടിയെ സജീവമായി നിലനിർത്താനാണ് പ്ലീനറി. തിങ്കളാഴ്ചത്തെ യോഗത്തിന് എല്ലാ നേതാക്കളെയും വിളിച്ചതായി CK നാണു പറഞ്ഞു. കർണാടക JDS നേതാവ് CM ഇബ്രാഹിമിനൊപ്പമാണ് പ്ലീനറി വിളിച്ചത്. കൊലക്കേസിൽ 11 വർഷത്തിനു ശേഷം അറസ്റ്റ്. എറണാകുളം കോതമംഗലം മാതിരപ്പള്ളി ഷോജി കൊലക്കേസിൽ ഭർത്താവ് ഷാജിയാണ് അറസ്റ്റിലായത്. ക്രൈംബ്രാഞ്ച് സംഘമാണ് ഷാജിയെ അറസ്റ്റ് ചെയ്തത്. 2012 മാതിരപ്പള്ളി സ്വദേശിനി ഷോജിയെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ കേരളം കണികണ്ടുണരുന്ന നന്മ. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. ഇന്ന് ദർശനത്തിനായി വെർച്വൽ ക്യൂവിൽ പരമാവധി എണ്ണമായ 90,000 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ 53,000-ത്തിലേറെ പേരാണ് ദർശനം നടത്തിയത്. VS കൃഷ്ണരാജന്റെ റിപ്പോർട്ടിലേക്ക്. ശബരിമല തീർത്ഥാടനത്തിന്റെ 2-ാം ഘട്ടത്തിൽ പൊതുവെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പരമാവധി എണ്ണമായ വെർച്വൽ ക്യൂ ബുക്കിംഗിന്റെ പരമാവധി എണ്ണമായ 90,000 പല ദിവസങ്ങളിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. ഇന്നും നാളെയും മറ്റന്നാളും 90,000 പേരാണ് വെർച്വൽ ക്യൂവിലൂടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ബുക്കിംഗിലൂടെ ഇവിടേക്ക് ദർശനത്തിനായി എത്തുന്നവരുണ്ട്, അല്ലാതെ എത്തുന്നവരുണ്ട്, കാനനപാതയിലൂടെ ദർശനം നടത്തുന്നവരുണ്ട്. അങ്ങനെ ഇനിയുള്ള 3 ദിവസങ്ങളിൽ 100,000-ത്തിലേറെ പേർ ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് അറിയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പരമാവധി എണ്ണം രജിസ്റ്റർ ചെയ്യപ്പെട്ടുവെങ്കിലും എന്നാൽ പകുതിയോളം പേരാണ് ഇവിടെ ദർശനം കഴിഞ്ഞ് മടങ്ങിയതായി ഔദ്യോഗികമായ കണക്കുകൾ പറയുന്നത്. ഇന്നലെ 53,231 പേരാണ് ദർശനം നടത്തി മടങ്ങിയത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം 80,000-ത്തോളം പേർ ഇന്നലെ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിരുന്നുവെങ്കിലും സ്പോട്ട് ബുക്കിംഗിലൂടെയും അല്ലാതെയും ഇവിടേക്ക് നിരവധി പേർ എത്തിയിരുന്നുവെങ്കിൽ പോലും അതിനൊരു പ്രധാന കാരണമായി പറയുന്നത് തമിഴ്നാട്ടിലെയും ഹൈദരാബാദിലെയും ഒക്കെ പ്രതികൂല സാഹചര്യങ്ങളാണ്. ട്രെയിൻ സർവീസ് നടക്കുന്നില്ല, മറ്റു വാഹനങ്ങളിലൂടെ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള അസൗകര്യം നിലവിലുണ്ട്. അങ്ങനെ പ്രശ്നം ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. കരഗൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണവില ബ്രോട്ടുബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം കരഗൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണ്ണഗ്രാമിന് 5,745 രൂപ, പവന് 45,960 രൂപ, വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോഗ്രാമിന് 80,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,381 രൂപ, ഔൺസിന് 1,05,761 രൂപ. കരഗൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണവില ബ്രോട്ടുബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം കരഗൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. തമിഴ്നാട്ടിൽ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ നിറഞ്ഞൊഴുകുകയാണ് നദികൾ. ഒരിടവേളയ്ക്ക് ശേഷം കൊടൈക്കനാൽ കുന്നുകളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളച്ചാട്ടവും ഇപ്പോൾ മനോഹര കാഴ്ചയാണ്. ആ കാഴ്ചയുടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. Thank you.
ഈ പരിപാടി